അസലാമാലും വാഹ്മുല്ലാഹി വബർകാത്തുഹു അൽബദർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ഫർലു നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവും നിസ്കരിക്കുന്ന റവാത്യബ് സുന്ന നിസ്കാരങ്ങളെ കുറിച്ചാണ് വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ് റവാത്യു നിസ്കാരം വഹു അഫ്ലിൻ ജമിയ റവാത്യുബ് നിസ്കാരം ബാക്കിയുള്ള എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളതാണ് നമ്മളിപ്പോ പെരുന്നാൾ നിസ്കാരം അതുപോലെ തന്നെ തറാവി നിസ്കാരം വിത്തർ നിസ്കാരം താജ്ജു നിസ്കാരം ഇങ്ങനെ ധാരാളം സുന്ന നിസ്കാരങ്ങളുണ്ട് ഈ നിസ്കാരങ്ങളെക്കാളും എല്ലാ നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് നിസ്കാരം ഈ നിസ്കാരം മൊത്തത്തിൽ ഇരുപത്തിരണ്ട് റക്കായത്തുകളുണ്ട് ഏർ അതിൽ പത്ത് റക്കായത്തുകൾ മക്കതായ സുന്നത്താണ് വളരെ ശക്തിയായ സുന്നത്തുള്ളത് പത്ത് റക്കായത്തുകളാണ് ഒന്നാമത് വളരെ മുക്കതായ ചെന്നത്ത ഉള്ളത് ലുഹറിന് മുമ്പ് രണ്ടറക്കാത്ത് ലുഹറിന് ശേഷം രണ്ടറക്കാത്ത് അസറിന് മോക്കതായ ചെന്നത്തുള്ള നിസ്കാരമില്ല പിന്നെ മഹരീബിന് ശേഷം രണ്ടിറക്കാത്ത് ഇഷായു ശേഷം രണ്ടിരക്കാത്ത് സുബേഹ് മുമ്പ് രണ്ടറക്കാത്ത് ഇങ്ങനെ പത്ത് റക്കാത്ത് പത്ത് റക്കാത്തുകളാണ് വളരെ മുക്കതായ സുന്നത്ത് ഇത് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് റക്കാത്തുകളുണ്ട് അത് ഏതെല്ലാമാണ് ലൊഹറിന് മുമ്പ് മുമ്പ് നാല് റക്കാത്ത് ലൊഹറിന് ശേഷം നാല് റക്കാത്ത് അസറിന് മുമ്പ് നാല് ഇറക്കാത്ത് മഹരീബിന് മുമ്പ് റക്കാത്ത് രണ്ട് റക്കാത്ത് മഹരീബിന് ശേഷം രണ്ട് റക്കാത്ത് ഇഷാക്കു മുമ്പ് രണ്ട് റക്കാത്ത് ഇഷാനു ശേഷം രണ്ട് ഇറക്കാത്ത് സുബേഹ് മുമ്പ് രണ്ടിറക്കാത്ത് ഇങ്ങനെ ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് മൊത്തത്തിൽ ഏർ നമസ്കാരമുള്ളത് നമസ്കാരം ഇതിലെ മഹാനായ റസോലു അലൈഹി തങ്ങളെ തൊട്ട് ഇരുപത്തിരണ്ട് റക്കായത്തും ഈ ഫർദ്ദങ്ങൾക്ക് മുമ്പും ശേഷം നിസ്കരിക്കുന്നതായിട്ട് അജീസുകൾ വന്നതാണ് എന്നാൽ ഈ പത്ത് റക്കായത്താണ് അക്കതായ സുന്നത്ത് എന്ന് പറയാൻ കാരണം വല്ലഭിഅള്ളാഹു അലൈവുലാത്തങ്ങള് ആ പത്ത് റക്കായത്തിന്റെ മേൽ സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നവരായിരുന്നു എല്ലാ ഹദീസുകളിലും ഈ പത്ത് അക്കാലത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മുഖക്കതായിട്ട് ഈ സുന്നത്ത് നിസ്കാരം പറയാൻ കാരണം ഇനി നോക്കാൻ പോകുന്നത് ഏതെല്ലാം സൂറത്തുകളാണ് ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതേണ്ടത് എന്നതിനെ കുറിച്ചാണ് സുബിൻസ്കാരത്തിന് മുമ്പുള്ള രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്കാലത്തിൽ ഓതേണ്ടത് സൂറത്തുൽ കാഫിറൂൻ പുലിയായി ഉൽ കാഫിറു തുടങ്ങുന്ന ആയത്ത് തുടങ്ങുന്ന സൂറത്ത് രണ്ടാമത്തെ റക്കാലത്തിൽ ഓതേണ്ടത് സൂറത്തുൽ കുൽഹുഅല്ലാ വഹദ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഇത് ഓതാൻ കാരണം ഇമാം ബഹിർ അലി അള്ളാവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷാ ബിബി പറയുന്നുണ്ട് ഈ രണ്ട് സൂറത്തുകളും ഓതാൻ വേണ്ടി അതുപോലെ തന്നെ വറദായം ഫിഹിമ ഈ രണ്ട് റക്കാ രണ്ട് റക്കാലത്തിലും ഓതാൻ വേണ്ടിയിട്ടും വന്നിട്ടുണ്ട് അലം നഷ്റഹ്ലൊക്കെ സദറൊക്കെ ഒന്നാമത്തെ റക്കാലത്തില് അലം നഷ്റഹ് എന്നത് ഓദാ തറ അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്ത് രണ്ടാമത്തെ ഓത ഇങ്ങനെയും വന്നിട്ടുണ്ട് ഇങ്ങനെ ഓതിയെങ്കിൽ ബാസൂർ അവനെ തൊട്ട് ബാസൂർ രോഗം തന്നെ മാറിപ്പോകും എന്ന് വന്നിട്ടുണ്ട് ബാസൂർ പറഞ്ഞ ഒരു പകർച്ചവ്യാധി രോഗമാണ് ഇപ്പോഴത്തെ കാലത്ത് കൊറോണ ഇതുപോലെയുള്ള രോഗങ്ങളുള്ള ഈ കാലത്ത് സുബഹിക്ക് മുമ്പ് രണ്ടരക്കാത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ അലം നഷും അതുപോലെ തന്നെ അലം എന്നുള്ള സൂറത്തും കൂടി ഓതിയെങ്കിൽ നമുക്കുള്ള എല്ലാ പകർച്ചവ്യാധികളും മാറുവാൻ കാരണമാകും ഇനി ബാക്കിയുള്ള സുന്നസ്കാരങ്ങളെ അതായത് ദുഹറിന് മുമ്പുള്ള നിസ്കാരം ദുഹറിന് ശേഷമുള്ള നിസ്കാരം അതുപോലെ തന്നെ മഹരി ബിനുഷാൻ തുടങ്ങിയുള്ള നിസ്കാരങ്ങളിലുള്ള മുമ്പും ശേഷമുള്ളതായ നിസ്കാരങ്ങളിൽ ഓതേണ്ട സൂറത്ത് ഓ ഏതാണെന്ന് ചോദിച്ചാൽ ഈ കുല്യായി കാഫിറുൻ എന്നുള്ള സൂറത്തും കുൽഹു അഹദ് എന്നുള്ള സൂരത്തും ബാക്കിയുള്ള എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ് അല്ലേഹിറാത്തും മഹ്സൂസത്തുൻ അതിൽ പ്രത്യേകിച്ച് ഹദീസ് വന്നിട്ടില്ല എങ്കിലും ഇതിന്റെ മേൽ തന്നെ ബാക്കിയുള്ള എല്ലാ സുന്നത്ത് നിസ്കാരത്തിലും കാഫിറൂനും എന്ന് പറഞ്ഞിട്ടുണ്ട് സുബേഹക്ക് മുമ്പുള്ള രണ്ടര സുന്നത്ത് നിസ്കാരത്തിന് ശേഷം അവനെ വായി അജ അവന് ചെരിഞ്ഞ് കടുക്കൽ സുന്നത്താണ് ഔല കൗനുഹു ഏറ്റവും ഫ്തലായത് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടക്കലാണ് അപ്പോൾ സുഭവിക്കുമ്പോൾ എൻട്രാക്കാത്ത സുന്നസ്കരിച്ച ശേഷം വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടക്കുക അതിന്റെ ഹിക്കുമത്ത് എന്താണ് അതിൻ്റെ ഹിക്കുമത്ത് പറയുന്നത് കബറിൽ കടത്തും അതുപോലെയാണല്ലോ കട കബറിലുള്ള കടത്തത്തെ ഓർമ്മിക്കാൻ വേണ്ടിയും അതിലേക്ക് സ്വാലിഹത്തായ അമലുകൾ തയ്യാറാക്കാൻ വേണ്ടിയും അങ്ങനെ ഒരു ഓർമ്മിച്ചുകൊണ്ട് അങ്ങനെ കിടക്കല് പ്രത്യേകം സുന്നത്തുണ്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചെല്ലേണ്ടതാണ് അള്ളാഹുറബിബിലി ലാവ് മീക്കാ ഇലാവ് മുഹമ്മദ് അജർനീ മിനന്നാർ എന്നുള്ള ദിക്റ ചെല്ലുക അതുപോലെ തന്നെ അള്ളാഹു അജർ മിനന്നാർ എന്നുള്ളത് ഏഴ് പ്രാവശ്യം ചെല്ലുക അള്ളാഹു എന്നുള്ള ദിക്കുറും ഏഴ് പ്രാവശ്യം ചെല്ലേണ്ടതാണ് പ്രവാത്തി നിസ്കാരങ്ങളുടെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട് പറഞ്ഞാൽ അവസാനിക്കാത്തത്രയാണ് തങ്ങൾ പറയാണ് സുബിഹിക്കു മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നസ്കാരത്തെ കുറിച്ച് രണ്ടര കത്ത് സുബിക്ക് മുമ്പുള്ള നിസ്കാരം അവനിക്ക് ദുനിയാവും ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളേക്കാളും ഹൈറായത് ആ രണ്ടരക്കാലത്ത് നിസ്കാരമാണെന്ന് അതുപോലെ തന്നെ ലോഹറിനുക്ക് റോ സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് പറയുകയാണ് മൻസല്ല വ അലന്നാർ ആരെങ്കിലും ഒരാൾ രണ്ടിറക്കാത്ത് ലുഹറിന് മുമ്പും നാലിറക്കാത്ത് ലുഹുറിന് ശേഷവും സുന്നത്ത് നിസ്കരിച്ചാൽ അലന്നാർ അവന്റെ നരകത്തെ തൊട്ട് അവന്റെ അവന്റെ ശരീരത്തെ അള്ളാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ആരെങ്കിലും ഒരാള് ഒരു ദിവസം പന്ത്രണ്ട് റക്കാത്ത് ലഹു ബിഹിന്ന ബൈത്തും ജന്ന അവനക്ക് ആ നിസ്കാരത്തിന്റെ പ്രതിഫലം കൊണ്ട് സ്വർഗത്തിൽ ഒരു വീടിന് പണിത് കൊടുക്കുമെന്ന് മഹാനായ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് മഹാനായ ഉമ്മ അബീബത്തറിയുല്ലാഹന്ന പറഞ്ഞിട്ടുണ്ട് ഒരറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് സമയത്ത് അലൈഹി അള്ളാ യൂൽ മഹാനായ റസൂൽ അള്ളവുസ്ലാമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു യൗമൽ മിൻ സലാത്തുഹു അവലാസുബിൻ നാളിൽ ഒരു മനുഷ്യനോട് ആദ്യമായി അള്ളാഹു സുബാനോ തല വിചാരണ ചെയ്യപ്പെടുന്ന അവന്റെ നിസ്കാരത്തെ കുറിച്ചാണ് ഫൈൻ സലാത്ത് അവൻ ആ നിസ്കാരത്തെ നേരെ നിർവഹിക്കുകയും ചെയ്താൽ അവൻ വിജയിച്ചു അവൻ രക്ഷപ്പെടുകയും ചെയ്തു ആ നിസ്കാരത്തെ നേരെ വണ്ണം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവൻ പരാജയപ്പെടുകയും അവൻ വിജയി അല്ലാതാവുകയും ചെയ്തു ഫൈൻ ഫൈൻ എന്തൊക്കെ അവൻ ഇനി ആ നിസ്കാരത്തിൽ വല്ല വീഴ്ചകളും സംഭവിച്ചാൽ അബിദീമിനെ അള്ളാഹ് ഹുസുബ് ബഹാനൂ ചോദിക്കും അവന്റെ പക്കൽ വല്ല സുന്നത്തുകളും ഉണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് അള്ളാഹു ആ സുന്നത്തുകളെ കൊണ്ട് അവന്റെ ഫർലിനിക്ക് വന്നതായ വീഴ്ചകളെ അവൻ പരിഹരിക്ക വീഴ്ചകളെ പരിഹരിക്കട്ടെ എന്ന് പറയും സുമൂനുസായി അങ്ങനെ അവന്നത്തില്ല എങ്കിൽ ബാക്കിയുള്ള അമലിലേക്ക് അള്ളാഹു ഹുസുബ് ബഹാനു താല നോക്കുകയും ചെയ്തു അപ്പോൾ ഈ സുന്നത്തായ അമലുകൾ ഫർലായസ്കാരത്തിൽ വരുന്നതായ വീഴ്ചകളെയും അതിന് വരുന്നതായ പോരായ്മകളെയും പരിഹരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് സുന്നത്തായസ്കാരങ്ങൾ അതുപോലെ തന്നെ ധാരാളം പ്രതിഫലങ്ങളും ഉണ്ട് അള്ളാഹു സുബാനു താല ധാരാളം സുന്നത്ത് ചെയ്യാൻ നമുക്ക് ഏവർക്കും തോഫീഖ് നൽകുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുലാ വാബർകാത്തൂ